ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സജൻ പ്രകാശിന് സ്വർണം 200 മീറ്റർ ബട്ടർഫ്ലൈയിലാണ് സജന്റെ മെഡൽ നേട്ടം. ദേശീയ ഗെയിംസിൽ സജന്റെ രണ്ടാം സുവർണ നേട്ടമാണിത്. രഞ്ജു മത്തായിയാണ് വിവരങ്ങളുമായി രാജ്കോട്ടിൽ നിന്ന് ചേരുന്നത്. രഞ്ജു, സജന് മികച്ചൊരു സമയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. രണ്ട് സ്വർണമാണ് ഇതിനോടകം തന്നെ സജൻ ഗെയിംസിൽ നേടിയിരിക്കുന്നത്. വിവരങ്ങൾ പ്രജിൻ, ഗെയിംസിൽ കേരളത്തിന്റെ പ്രകടനം ഒരു ടോട്ടലി എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ മോശം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും സജൻ പ്രകാശിന്റെ പ്രകടനം നമുക്ക് ആശ്വാസം തരുന്ന കാര്യമാണ്. കാരണം സജൻ പ്രകാശ് ഇതുവരെ 2 സ്വർണവും 2 വെള്ളിയുമാണ് നേടിയിട്ടുള്ളത്. ഇന്ന് 200 മീറ്റർ ബട്ടർഫ്ലൈയിലാണ് സജൻ പ്രകാശ് സ്വർണം കരസ്ഥമാക്കിയത്. അതും ഗെയിംസ് റെക്കോർഡോടെ 1:59.56 സെക്കൻഡിലാണ് സജൻ പ്രകാശിന്റെ ഫിനിഷ്. വളരെ മികച്ചൊരു പ്രകടനം തന്നെ സജൻ പ്രകാശിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. പരിക്കിൻ്റെ ഇടയിലുമാണ്, പരിക്കിൻ്റെ അസ്വസ്ഥതകൾക്കിടയിലുമാണ് സജൻ പ്രകാശ് മികച്ച പ്രകടനം നടത്തുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്നാണ്. അതുകൂടാതെ ഇന്ന് ബാഡ്മിൻ്റണിൽ നമുക്ക് 3 വെങ്കലം ലഭിച്ചു. ഇന്ന് മിക്സഡ് ഡബിൾസിലും വനിതാ ഡബിൾസിലും പുരുഷ ഡബിൾസിലും 3 ടീമുകൾ സെമിയിൽ പരാജയപ്പെട്ടു. ഈ 3 ടീമുകൾക്കും വെങ്കല മെഡൽ ലഭിക്കും. പുരുഷ ഡബിൾസിൽ കേരളത്തിൻ്റെ ഒരു സഖ്യം, അത് അവർ ഫൈനൽ കടന്നിട്ടുണ്ട്. ആ ഫൈനൽ മത്സരം നാളെയാണ് നടക്കുന്നത്. അത് കേരളത്തിന് ഒരു സ്വർണ്ണ മെഡൽ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ കേരളത്തിന് ആശ്വാസകരമായ, കേരളത്തിന് ഇപ്പോൾ പുരോഗമിക്കുന്ന ഒരു മത്സരം എന്ന് പറയുന്നത് ബാസ്കറ്റ്ബോളിലെ സെമി ഫൈനൽ മത്സരമാണ്. ബാസ്കറ്റ്ബോളിലെ സെമി ഫൈനൽ മത്സരം തമിഴ്നാടിനെതിരെ പുരോഗമിക്കുകയാണ്. ആദ്യ ക്വാർട്ടർ അവസാനിക്കുമ്പോൾ കേരളം 1 പോയിന്റിന് മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. വളരെ വാശിയേറിയ മത്സരം പുരോഗമിക്കുകയാണ്. പ്രജിൻ, രഞ്ജു മത്തായിയാണ് രാജ്കോട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.